സിനഡ് ഔപചാരികമായി കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ പിതാവ് തുടക്കം കുറിച്ചു. ഇന്ന് എല്ലാ രൂപതകളിലും ഇനിയുള്ള 3 വർഷങ്ങളിൽ സിനഡിൻ്റെ പ്രത്യേക വിഷയങ്ങളായ കൂട്ടായ്മ, പങ്കാളിത്തം, പ്രേക്ഷിതത്വം ഇവ പഠിക്കുകയും വിശകലനം ചെയ്യുകയും പുതിയ തീരുമാനങ്ങളിലൂടെ സഭയുടെ മുഖത്തെ നവീകരിക്കുന്നതിന് സഭ പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. ആദിമസഭയെക്കുറിച്ച് വളരെ കൃത്യമായി ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ രൂപപ്പെട്ടപ്പോൾ നാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോസ്തല നടപടി 37:37 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ കൃത്യമായും ആദിമസഭയുടെ സ്വഭാവം എന്താണെന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം അവിടെ വായിക്കുന്നവ വിശ്വസിച്ച് എല്ലാവരും ഒരൊറ്റ സമൂഹമായി അവരുടെ സമ്പത്തെല്ലാം പൊതുസ്വത്തുക്കളായി മാറി എല്ലാം പൊതുവാണെന്ന് കരുതി അത് പങ്കിടുന്നതിനും വിഭജിക്കുന്നതിനും അവർ സന്നദ്ധരായി എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. ഏകമനസ്സോടെ ദേവാലയത്തിൽ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു. അപ്പമുറിക്കൽ ശുശ്രൂഷ ഭവനങ്ങളിലൂടെ നടത്തി ഒരുമയും ഐക്യവും സ്നേഹവും പങ്കാളിത്തവും എല്ലാം പങ്കിട്ട ഒരു സമൂഹമായിരുന്നു ആദ്യത്തേത്. ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു. ഇതാണ് നമ്മുടെ ആദിമ സമൂഹത്തിൻ്റെ പ്രത്യേകത. എല്ലാം പൊതുസ്വത്തായി കാണുകയും പങ്കിടാനുള്ള മനോഭാവം പ്രകടിപ്പിക്കുകയും ഒരുമയും സ്നേഹവും പങ്കിട്ടുകൊണ്ട് അപ്പം ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് ആദ്യമായി സഭയിൽ നാം കണ്ടെത്തുന്നത്. ഇനിയും അപ്പോസ്തല നടപടികൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നാം കണ്ടെത്തുന്നുണ്ട്. അത് 15:15. അവിടെ നാം വായിക്കുന്നത് ജെറൂസലേം സുനദോസിനെ കുറിച്ചാണ്. സഭയുടെ ആരംഭഘട്ടത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. സംവാദങ്ങളും ചർച്ചകളുമൊക്കെ ഉണ്ടായി. യഹൂദരായവർ ക്രൈസ്തവരായി തീർന്നു. യഹൂദരല്ലാത്ത വിജാതീയരായ ഒട്ടനേകം ആളുകളും വിശ്വാസം സ്വീകരിച്ചു. എന്നാൽ യഹൂദന്മാരുടെ താല്പര്യം വിജാതീയരായ മനുഷ്യരും പരിച്ഛേദനം മോശയുടെ നിയമപ്രകാരമുള്ള പരിച്ഛേദനം ഉണ്ടാകണമെന്നായിരുന്നു അവരുടെ നിർബന്ധം. സംവാദങ്ങളും ചർച്ചകളും കൂടുതലായി കഴിഞ്ഞപ്പോൾ നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് പൗലോസും ബർണബാസും ജെറൂസലേമിലേക്ക് പോയി അപ്പോസ്തലന്മാരെയും ശ്രേഷ്ഠന്മാരെയും കണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവർ അവിടെ എത്തുകയും വളരെ ശക്തമായിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളുമൊക്കെ നടന്ന് അവസാനം പത്രോസ് ശ്ലീഹായും പിന്നീട് യാക്കോബ് ശ്ലീഹായും തീരുമാനങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയിക്കുമ്പോൾ സഭയിലെ ആദ്യത്തെ സൂനകദോസ് പൂർണ്ണമായി സഭ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമുക്ക് മാതൃക നൽകുകയായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് സഭയുടെ ആരംഭകാലം മുതൽ ഒരുമയും സ്നേഹവും ഐക്യവുമൊക്കെ പുലർത്തുന്ന സഭയാണ്. സംവാദങ്ങളും ചർച്ചകളുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് വളരെ മാന്യമായും നല്ല രീതിയിലും പരിഹരിക്കുന്നതിനുള്ള സന്നദ്ധതയും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സഭ മുന്നോട്ട് പോയത്. പിന്നീട് നമുക്കറിയാം സഭ വളർന്നു വന്നത് പ്രത്യേകിച്ച് റോമാ സാമ്രാജ്യത്തിലാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ജ്ഞാനസ്നാനം സ്വീകരിച്ചതോടുകൂടിയാണ് സഭയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് റോമാ സാമ്രാജ്യം വിപുലീകരിക്കപ്പെട്ടത് അവിടെയൊക്കെ വിശ്വാസ ജീവിതവും വളർത്തുന്നതിന് അവർക്ക് സാധ്യമായി. എന്നാൽ പിന്നീട് നാം കാണുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പുതുതായി തനിക്കൊരു പുതിയ റോമാ പട്ടണമുണ്ടാക്കി. അതിൻ്റെ പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കിയിലുള്ള ഇസ്താംബുൾ എന്ന് പറയുന്ന പട്ടണമാണ് അന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ. അവിടെയുണ്ടായിരുന്ന സഭ പല കാര്യങ്ങളിലും വ്യത്യസ്തമായ രീതികൾ അവലംബിക്കാൻ തുടങ്ങിയപ്പോൾ റോമിലെ മാർപ്പാപ്പയും അവിടുത്തെ പാത്രിയാർക്കീസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ വലുതായി. അങ്ങനെ വലുതായി കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുണ്ടായി. ആദ്യത്തെ 7 സൂനകദോസുകളും
പൗരസ്ത്യ രാജ്യത്താണ് നടന്നതെങ്കിലും അതിനുശേഷം നാം കാണുന്നത് സഭ രണ്ടായി പിളരുന്നതായിട്ടാണ്. 1054 ജൂലൈ മാസം 16-ാം തീയതി, ഈ അടുത്ത കാലത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു ദേവാലയത്തെക്കുറിച്ച്. ആ ദേവാലയത്തിലാണ് പരിശുദ്ധ പിതാവ് മൈക്കൽ ചെറുളാരിയൂസ് എന്ന് പറയുന്ന അവിടുത്തെ പാത്രിയാർക്കീസിനെ സഭയ്ക്ക് പുറത്താക്കിയതായി പ്രഖ്യാപിക്കുന്നത്. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ലിയോ 9-ാമനായിരുന്നു എന്ന് പരിശുദ്ധ പിതാവ് അദ്ദേഹത്തിൻ്റെ കത്തുകളുമായി അവിടെ എത്തിയ സമയത്ത് അദ്ദേഹം റോമിൽ മരിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ കത്തിന് പ്രസക്തിയില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഈ റോമിൽ നിന്നെത്തിയ കർദിനാളും മറ്റുള്ളവരും അവസാനം ജൂലൈ മാസം 16-ാം തീയതി ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ദേവാലയത്തിലെ അൽത്താരയിൽ പാത്രിയാർക്കീസിനെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഡിക്രി സമർപ്പിക്കുകയും അങ്ങനെ സഭ അന്ന് മുതൽ രണ്ടായി പിളരുകയും ചെയ്തു. അങ്ങനെയാണ് പൗരസ്ത്യ സഭയും പാശ്ചാത്യ സഭയും ഉണ്ടായത്. അതിനുശേഷം 100 ആണ്ടുകൾ പിന്നിട്ടു. 2-ാം വത്തിക്കാൻ സൂനോദോസിന് ശേഷം 1965 പരിശുദ്ധ പിതാവ് പോൾ ആറാമൻ അത്തനാഗോറസ് എന്ന് പറയുന്ന പാത്രിയാർക്കീസിനെ സന്ദർശിച്ച് ഈ പഴയ മുറിവുകളൊക്കെ ഉണക്കുന്നതിന് മാറ്റിയെടുക്കുന്നതിന് പരിശ്രമിക്കുകയുണ്ടായി. അപ്പോൾ സഭയുടെ ആരംഭകാലത്ത് ഒരുമിച്ച് നിന്ന സഭ പിന്നീട് രണ്ടായി തീർന്നതിൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധ സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം നാം ഓർമ്മിക്കുന്നുണ്ട്. യേശു പത്രോസിനോട് പറഞ്ഞു, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും, നരകവാതിലുകൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല. അങ്ങനെ വളരെ വിശ്വാസത്തോടും താല്പര്യത്തോടും കൂടി മുന്നോട്ട് പോയ സഭ പിന്നീട് ഇതുപോലെയൊക്കെയായി തീരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും നമുക്ക് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ പത്രോസിനെ തന്നെയാണ് അജപാലകനായിട്ട് ഈശോ അവരോധിക്കുന്നതെന്നും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. പത്രോസിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമെന്താണെന്ന് പരിശോധിച്ചുകൊണ്ട് പത്രോസിനോട് പറയുന്നുണ്ട്, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. അങ്ങനെ അജപാലകനായി പത്രോസ്ലിഹ അവരോധിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോമിലെ മാർപ്പാപ്പ സഭയുടെ പരമാധികാരിയാണെന്നുള്ള ചിന്ത വളരുകയും ഈ പൗരസ്ത്യനാടിൻ്റെ പാത്രയാക്കീസുമാരുമായി ബന്ധപ്പെടാതെ പ്രശ്നങ്ങളുണ്ടാകുകയും ചെയ്തതെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ സഭ ഇങ്ങനെ 100 ആണ്ടുകളിലൂടെ കടന്നുപോയപ്പോൾ എന്തൊക്കെ സംഭവിച്ചുവെന്ന് സഭാചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് സിനഡ് കൂടുന്നതെന്ന് നാം ചിന്തിക്കുമ്പോൾ ഇക്കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത്. സഭയുടെ ചരിത്രം, അന്നത്തെ രാഷ്ട്രീയ ചരിത്രം, സാമ്രാജ്യത്തിൻ്റെ ചരിത്രം ഒരുപാട് ബന്ധപ്പെട്ട് ഇടപഴകി കിടക്കുന്നതുകൊണ്ട് പലപ്പോഴും സഭയുടെ ശരിയായിട്ടുള്ള മുഖം വികൃതമായി പോയില്ലേ എന്ന് പലരും സംശയിക്കാറുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും കൗൺസിലുകൾ കൂടിയാണ് തെറ്റുകളും കുറവുകളും പോരായ്മകളും ശീഷ്മകളും ഒക്കെ മാറ്റിയെടുക്കുവാൻ പരിശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പുതിയ സത്യങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നതിനും ഈ സുവനദോസുകളാണ് പലപ്പോഴും ഉപകാരപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വിവിധ സുവനദോസുകളിലൂടെ കടന്ന് 20 സുവനദോസുകളാണ് 2-ാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ 1869 ഡിസംബർ 8-ാം തീയതിയാണ് 1-ാം വത്തിക്കാൻ സുവനദോസ് ആരംഭിച്ചത്. അന്നത്തെ പരിശുദ്ധ പിതാവ് പിയൂസ് 9-ാമൻ ആഗ്രഹിച്ചത് സഭയിലെ വന്നിരുന്ന പുതിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പ്രധാനമായും റാഷണലിസം, മറ്റീരിയലിസം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ പരിശുദ്ധ പിതാവിൻ്റെ അപ്രമാദിത്വപരം നാം മതബോധന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. തെറ്റാപരമെന്ന് പരിശുദ്ധ പിതാവ് ധാർമ്മികരെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ
യാതൊരു രീതിയിലുമുള്ള തെറ്റ് സംഭവിക്കാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് നാം വിവക്ഷിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു കൂട്ടിയ കൗൺസിൽ അധിക നാൾ മുന്നോട്ട് പോയില്ല. കാരണം 1870 ഇറ്റലിയിലെ ആഭ്യന്തര യുദ്ധം കാരണം പരിശുദ്ധ പിതാവിന് ഈ ഒന്നാം വത്തിക്കാൻ സുഗുണദോസ് പൂർത്തീകരിക്കുന്നതിന് സാധിച്ചില്ല. അന്ന് കൊല്ലം രൂപതയുടെ വിക്രപ്പോസ്റ്റോളിക്കായിരുന്ന റൈറ്റ് റെവറൻ എഫ്രൈം ഗറോൺ എന്ന് പറയുന്ന മെത്രാൻ ഒന്നാം വത്തിക്കാൻ കൗൺസിൽ സംബന്ധിച്ച വ്യക്തിയാണ്. അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാംഗ്ലൂർ രൂപതയിലേക്ക് മാറ്റമുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം കൊല്ലം രൂപതയിൽ നിന്ന് പോയത്. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് കൗൺസിലുകൾ ആരംഭിച്ച് കൗൺസിലുകൾ നടന്നത്. പിന്നീട് ഏതാണ്ട് 1962 ഒക്ടോബർ മാസം 11 രണ്ടാം വത്തിക്കാൻ സുനോദോസ് ആരംഭിക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങളോട് പറയേണ്ടത് 1958 അതായത് 1939 മുതൽ 58 വരെ സഭയെ ഭരിച്ചത് പീയൂസ് 12 വളരെ പ്രഗത്ഭനായ പരിശുദ്ധ പിതാവായിരുന്നു അദ്ദേഹം. പണ്ഡിതനും എല്ലാ കാര്യങ്ങളിലും വളരെ വ്യക്തതയുമുള്ള വ്യക്തി എന്ന നിലയിൽ സഭയെ ഏതാണ്ടൊരു 19 അദ്ദേഹം ഭരിച്ചു. 1958 അദ്ദേഹം മരിച്ചതിന് ശേഷം സ്വാഭാവികമായും നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ ഒരു പരിശുദ്ധ പിതാവ് മരിക്കുമ്പോൾ പുതിയ പിതാക്കന്മാരുടെ പേരുകളൊക്കെ പറയുക സ്വാഭാവികമാണ്. പലപ്പോഴും ഈ പറയുന്ന പേരുകളായിരിക്കില്ല പരിശുദ്ധ പിതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളുടെ പേരുകൾ. എനിക്കറിയാവുന്നത് ആകെ 2 പേര് മാത്രമേ അത് കൃത്യമായി വന്നിട്ടുള്ളൂ. ഒന്ന് പാടാറാമൻ പിതാവിൻ്റെതും മറ്റേത് ബെനഡിക്ട് 16 പേരും. ബാക്കിയുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞതൊന്നും തന്നെ യാഥാർത്ഥ്യമായില്ല. 1958 ശേഷം പുതിയ പിതാക്കന്മാരെക്കുറിച്ച് ഒത്തിരി പേരുകൾ വന്നെങ്കിലും അവസാനം കർദിനാളന്മാരെ തിരഞ്ഞെടുത്തത് പ്രായമേറിയ 79 പ്രായമുള്ള റൊങ്കാലി എന്ന് പറയുന്ന കർദിനാളിനെയായിരുന്നു. അദ്ദേഹം പാട്രിയാർക്ക് ആയിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഫ്രാൻസിൽ അപ്പസ്റ്റോലിക് ഡെലഗേറ്റായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ പിതാവ് പ്രായം കൂടിയ വ്യക്തി എന്ന നിലയിലും പൊക്കം കുറഞ്ഞ വ്യക്തി എന്ന നിലയിലും കർദിനാളന്മാരുടെ ഇടയിൽ അത്ര ശോഭിച്ചിരുന്ന ഒരു വ്യക്തിയായി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ചർച്ചകളും വിവാദങ്ങളും വിഷയങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചെറിയ മനുഷ്യനാണ് ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. 1959 ജനുവരി മാസം 25 റോമിലുള്ള വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ പേരിലുള്ള ദേവാലയത്തിൽ കുർബാന മധ്യേ പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചു, ഞാൻ ഒരു സുഗുണദോസ് വിളിച്ചു കൂട്ടുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അതിനുശേഷമാണ് രണ്ടാം വത്തിക്കാൻ സുഗുണദോസിനെ കുറിച്ചുള്ള ചിന്തകളുണ്ടായത്. എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രഖ്യാപനമായിരുന്നു പരിശുദ്ധ പിതാവിൻ്റേത്. അതിനുശേഷം ഏതാണ്ട് 3 പരിശുദ്ധ പിതാവ് ഈ സുഗുണദോസ് നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ഞാൻ 1959 സെൻറ്റ് ജോസഫ്സ് പൊണ്ടിഫിക്കൽ സെമിനാരിയിലെ വിദ്യാർത്ഥിയാണ്. സുഗുണദോസ് എന്നൊക്കെ പറഞ്ഞ 20 എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ പഠിച്ചിരുന്ന സമയത്ത് റോമിലേക്ക് പോകുവാനുള്ള ഒരു സൗകര്യമുണ്ടായപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് ഈ കൗൺസിൽ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ എന്നായിരുന്നു. അങ്ങനെ 1961 ബാച്ച് ആയി ഞാൻ റോമിൽ ചെന്നപ്പോൾ വത്തിക്കാൻ കൗൺസിലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയത്തിൻ്റെ 2 ആയിരക്കണക്കിന് ഇരിപ്പിടങ്ങളാണ് അവർ സജ്ജമാക്കിക്കൊണ്ടിരുന്നത്. എല്ലാം സജ്ജമാക്കി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 2500 മെത്രാന്മാർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്നത്തെ പോലെ മൈക്രോഫോൺ സിസ്റ്റം ഒന്നും അത്ര ശക്തമായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഓരോ സീറ്റിലും മൈക്രോഫോൺ കൊടുക്കുന്ന സംവിധാനമുണ്ടായിരുന്നില്ല. ഓരോ ഗാലറിയുടെയും ഒരു വശത്ത്
അല്ലെങ്കിൽ ഇരുവശങ്ങളിലുമായി മൈക്രോഫോണൊക്കെ കൊടുത്തിരുന്നു. അന്ന് പരിശുദ്ധ പിതാവ് അവരോട് പറഞ്ഞത് എല്ലാ ചർച്ചകളും ലത്തീൻ ഭാഷയിൽ തന്നെയായിരിക്കുമെന്നായിരുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ സെഷൻ 1962 ഒക്ടോബർ 11 ആരംഭിച്ച സെഷൻ മുഴുവനും ലത്തീൻ ഭാഷയിലായിരുന്നു. പരിശുദ്ധ പിതാവ് അന്ന് ഒക്ടോബർ 4 തൻ്റെ വത്തിക്കാനിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തീവണ്ടി മാർഗം അസീസിയിലേക്കും ലൊറേറ്റോയിലേക്കും പോയി പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ കൗൺസിൽ ആരംഭിച്ചത്. റോമിലെ എല്ലാ ഹോട്ടലുകളിലും മെത്രാന്മാരുടെ സാന്നിധ്യമായിരുന്നു. ഒന്നും തന്നെ ഒഴിവുണ്ടായിരുന്നില്ല. കാരണം മെത്രാന്മാരെയെല്ലാം അവിടെ സ്വീകരിക്കുന്നതിന് അവർ ഒരുങ്ങിയിരുന്നു. അങ്ങനെ 1962 ഒക്ടോബർ 11 9 വത്തിക്കാനിലെ കൊട്ടാരത്തിൽ നിന്ന് ഈ 2500 മെത്രാന്മാർ അവരുടെ വ്യത്യസ്തമായ റീത്തുകളിലെ ഉടുപ്പുകളോടുകൂടി ഈ വത്തിക്കാനിലേക്ക് നടന്നു നീങ്ങി. അതൊരു വലിയ കാഴ്ച തന്നെയായിരുന്നു. ഒരുപാട് ആളുകൾ ഇത് കാണുന്നതിനായി അവിടെ എത്തിയിരുന്നു. കാരണം പല റീത്തുകളിലെയും സഭാ അധ്യക്ഷന്മാരെ അവർക്ക് അറിയാൻ പാടില്ലായിരുന്നു. അവരുടെ ഈ തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പോലും അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ പുതിയ പിതാക്കന്മാരെയൊക്കെ സ്വീകരിക്കുന്നതിന് ആയിരക്കണക്കിന് ആളുകൾ അന്ന് വിശുദ്ധ പത്രോസിൻ്റെ ചത്തുരത്തിൽ സന്നിഹിതരായിരുന്നു. കൗൺസിൽ ആരംഭിച്ചു. ഏതാണ്ട് 1 കൗൺസിൽ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് 12 ആദ്യത്തെ സെഷൻ പൂർത്തിയായി. അപ്പോൾ സഭയുടെ നിയമമനുസരിച്ച് പരിശുദ്ധ പിതാവ് മരിച്ചാൽ, ഇതിൻ്റെ മധ്യയെ മരിച്ചുപോയാൽ കൗൺസിൽ നിലനിൽക്കുകയില്ല. നിർഭാഗ്യവശാൽ ജോൺ 23 1963 ജൂൺ 3 മരണമടഞ്ഞു. അദ്ദേഹത്തിന് ക്യാൻസറായിരുന്നു. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് ഈ കൗൺസിൽ വീണ്ടും മുന്നോട്ട് പോകുമോ എന്നായിരുന്നു. കാരണം ഒരുപാട് വിഷയങ്ങൾ വളരെ നല്ലതുപോലെ പഠിച്ച് അതിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ അവർ സജ്ജീകരിച്ചിരുന്നു. ഇതെല്ലാം നഷ്ടമായി പോകുമല്ലോ എന്നതായിരുന്നു ചിന്ത. പരിശുദ്ധ പിതാവ് ജോൺ 23 പറഞ്ഞ 2 എന്തിനാണ് കൗൺസിൽ കൂടുന്നത്? സഭയുടെ മൂല്യങ്ങൾ അത് സുദൃഢമായി പരിരക്ഷിക്കുന്നതിന് പ്രബോധനങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. 2, അത് പ്രചരിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ പ്രചരിപ്പിക്കുന്നത് പോലെ പോരാ എന്നുള്ളതുകൊണ്ട് അത് പ്രചരിപ്പിക്കണം. ഈ 2 മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, എക്ലേസിയ സെംപർ റിഫോർമാന്ത എസ്റ്റ്. അതായത് സഭ എപ്പോഴും നവീകരിക്കപ്പെടേണ്ട ഒന്നാണ്. അതിനൊരു സ്റ്റാറ്റിക് ലൈഫല്ല, സജീവമായിട്ടുള്ളതാണ്, ചലനാത്മകമായ ഒന്നാണ് സഭ. അതിന് നിർജീവമായിട്ട് നിലനിൽക്കുവാൻ പാടില്ല. അതുകൊണ്ട് സഭ എപ്പോഴും നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് പഠിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് പറയുകയുണ്ടായി, ഒരു വാക്ക് ആ വർഷങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാമായിരുന്നു, അജോർണമെൻറ്റോ. അജോർണമെൻറ്റോ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റിംഗ് എന്നാണ് അർത്ഥം. അപ്പോൾ സഭ ഓരോ പ്രാവശ്യവും പുതുതായിക്കൊണ്ടിരിക്കുന്ന, നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. കാരണം മനുഷ്യൻ അതിനനുസരിച്ചിട്ടുള്ള പുരോഗതി സാമ്പത്തികമായും സാമൂഹ്യമായും ശാസ്ത്രീയമായും സാങ്കേതികമായുമൊക്കെ പുരോഗതി നേടുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്നതിന് സഭയ്ക്ക് സാധ്യമാകണമെന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് 2 നടന്നത്. പിന്നീട് പോളാറാമൻ പരിശുദ്ധ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജോൺ മാർപ്പാപ്പായുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു കർദിനാൾ മൊൻതീനി. അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം പരിശുദ്ധ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കൗൺസിൽ നടക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 ദീർഘിച്ച വത്തിക്കാൻ കൗൺസിൽ പൂർണ്ണമായി 16 പ്രമാണരേഖകളിലൂടെ സഭയുടെ പഠനങ്ങൾ
നവീകരിച്ചുകൊണ്ട് നമുക്കായി തരികയുണ്ടായി. നിർഭാഗ്യവശാൽ ഇന്ന് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇനിയും പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സിനഡിൻ്റെ ആവശ്യമുണ്ടായത്. പരിശുദ്ധ പിതാവ് നോക്കിയപ്പോൾ എല്ലാ കൊല്ലവും, അല്ലെങ്കിൽ രണ്ട് കൊല്ലം കൂടുമ്പോഴോ മൂന്ന് കൊല്ലം കൂടുമ്പോഴോ പത്ത് കൊല്ലം കൂടുമ്പോഴോ ആയിരക്കണക്കിന് മെത്രാന്മാരെ റോമിലേക്ക് വിളിച്ചു വരുത്തി ഓരോ കാര്യങ്ങളും പഠിക്കുകയും വിശകലനം ചെയ്യുക അസാധ്യമാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സിനഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അങ്ങനെ കഴിഞ്ഞ വർഷങ്ങൾ വത്തിക്കാൻ കൗൺസിലിന് ശേഷം എല്ലാ രണ്ട് കൊല്ലം കൂടുമ്പോഴും ഒരു സിനഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്രാവശ്യത്തെ സിനഡിൻ്റെ പ്രത്യേകത ഇത് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നടക്കുകയാണ്. ഇവിടെ ആരംഭിക്കുന്നത് ഒന്നാമത്തെ ഘട്ടമാണ്. ഇത് പൂർണ്ണമായി കഴിയുമ്പോൾ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ദേശീയ തലത്തിലുള്ള പഠനങ്ങളുണ്ടാവും. അതിനുശേഷമാണ് അന്തർദേശീയ തലത്തിലുള്ളത്. അപ്പോൾ സിനഡൽ സംബന്ധിക്കുന്നത് പ്രത്യേകം ഓരോ മെത്രാൻ സമിതികളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന മെത്രാന്മാരാണ്. അവരോടൊപ്പം സ്വാഭാവികമായും ഈ പണ്ഡിതന്മാരായിട്ട് ഉള്ള ഒരുപാട് പേര് ക്ഷണിക്കാറുണ്ട്. അൽമേനികളുടെ പ്രതിനിധികളെ ക്ഷണിക്കാറുണ്ട്. സന്യാസസഭകളുടെ പ്രതിനിധികളെ ക്ഷണിക്കാറുണ്ട്. ഇവരെല്ലാം വത്തിക്കാനിൽ സമ്മേളിച്ചാണ് സിനഡിൽ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. 2012 സിനഡിൽ സംബന്ധിക്കുന്നതിന് എനിക്ക് കഴിഞ്ഞു. അന്നത്തെ വിഷയം നവസുവിശേഷവൽക്കരണമാണ്. അപ്പോൾ ഈ സിനഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്താണെന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. സഭയുടെ നവീകരണമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഞാൻ മനസ്സിലാക്കിയത് സഭയെക്കുറിച്ച് അത്ര നല്ല കാര്യങ്ങളല്ല പലപ്പോഴും വാട്സാപ്പിലൂടെയൊക്കെ വരുന്നത്. മതത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, മതപരമായ ചടങ്ങുകളെക്കുറിച്ച്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളാണ് പലപ്പോഴും പങ്കുവയ്ക്കുന്നത്. അപ്പോളൊരു കാര്യം നാം ഓർത്തിരിക്കേണ്ടത്, നമുക്ക് സഭയെക്കുറിച്ച് അറിയാമോ? ഇവിടെ ഇരിക്കുന്ന വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അൽമേനികളുണ്ട്, എല്ലാവരോടുമായി ചോദിക്കുകയാണ്. നമ്മളൊരു പരിധിവരെ നമ്മുടെ പഠനങ്ങളൊക്കെ അവസാനിപ്പിച്ച് മാറി നിൽക്കുകയാണ്. സഭയെക്കുറിച്ച് നമുക്ക് കൃത്യമായും സഭ എന്താണെന്ന്, എന്താണ് വിവക്ഷിക്കുന്നതെന്ന് കൃത്യമായും അറിയാമോ? അടുത്ത കാലത്ത് ഞാൻ കുറേ അധ്യാപകരുടെ ഒരു ഗ്രൂപ്പിൽ കണ്ട ഒരു കാര്യം ഇതായിരുന്നു. ഓരോരുത്തരും സ്വന്തമായിട്ട് അവനിഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കണം. തീർച്ചയായും നമ്മൾ ലക്ഷ്യമിടുന്നത്, നമ്മൾ കത്തോലിക്ക കുടുംബങ്ങളിൽ ജനിച്ച് വിശ്വാസം ജീവിച്ച് വളർന്നു വരുന്ന മനുഷ്യരാണ്, അതുകൊണ്ട് നമ്മൾ കത്തോലിക്കരായി എന്ന് പറയുന്നു. അതല്ല സഭ വിവക്ഷിക്കുന്നത്. സഭ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് അവിടെ ജീവിച്ചു വളർന്ന വ്യക്തിയാണെങ്കിലും സഭ എന്താണെന്നും യേശു ആരാണെന്നും യേശുവിൻ്റെ പ്രബോധനം എന്താണെന്നും എങ്ങനെയാണ് യേശുവിനെ സാക്ഷ്യപ്പെടുത്തേണ്ടതെന്നും പഠിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അല്ലാതെ കത്തോലിക്ക സഭയുടെ ഉത്തരവാദിത്വം മുഴുവനും മെത്രാന്മാരോ വൈദികരോ ആയി മാറ്റിയെടുക്കാൻ പാടില്ല. നിർഭാഗ്യവശാൽ പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല. നമ്മുടെ അൽമേനികൾക്ക് വേണ്ടത്ര രീതിയിലുള്ള വിശ്വാസ പരിശീലനം നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. മതബോധന ക്ലാസ്സുകളൊക്കെ 12 വരെ എത്തുന്നുള്ളൂ. അതിനുശേഷം സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുവാൻ, ധാർമ്മികതയോടുകൂടി വിലയിരുത്തുവാൻ, വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തുവാൻ നമ്മുടെ അൽമേനികൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ സഭ നവീകരിക്കേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. നമ്മൾ ഓരോരുത്തരും നവീകരിക്കപ്പെടണം. കാലത്തിനനുസൃതമായ മാറ്റങ്ങളിലേക്ക് കടന്നു വരുവാൻ നാം ആഗ്രഹിക്കണം. ഞാൻ ഇന്നും ഓർക്കുന്നത് എൻ്റെ ഇവിടുത്തെ ആദ്യത്തെ കുർബാന ലത്തീൻ ഭാഷയിൽ തന്നെയായിരുന്നു. അന്ന് അൾത്താര അങ്ങോട്ട് നോക്കിയാണ് കുർബാന ചൊല്ലേണ്ടത്. അപ്പോൾ വത്തിക്കാൻ കൗൺസില് 1965 പൂർണ്ണമായെങ്കിലും മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത് 68 ശേഷമാണ്. ഏതാണ്ട് 69-70 മലയാള ഭാഷയിൽ പോലും നമുക്ക് കുർബാന ചൊല്ലുവാനുള്ള സാധ്യതയുണ്ടായത്. അപ്പോൾ കുർബാനയെക്കുറിച്ച് കാലോചിതമായ മാറ്റമുണ്ടായത് വൈദികൻ മാത്രമല്ല കുർബാന അർപ്പിക്കുന്നത്, ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും ഒരുമിച്ചൊരു സമൂഹമായി ഒരുമിച്ച് നിന്നാണ് കുർബാന അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളെ നോക്കിയുള്ള ജനാഭിമുഖമായ കുർബാനയ്ക്ക്
സാധ്യതയുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നില്ല എങ്കിൽ പലപ്പോഴും നാം കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വിശ്വാസം ബലക്ഷയമുള്ളതാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമിത്രനായ തറയിൽ പിതാവിൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടാവും, വാട്സാപ്പിലൊക്കെ അത് വന്നതാണ്. അപ്പോൾ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം, കത്തോലിക്കരായ ഒരുപാട് പേര് സഭ വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിവാഹ പ്രായമായി കഴിയുമ്പോൾ ആരെയും വിവാഹം ചെയ്യാൻ സാധ്യമാണ് എന്നുള്ള ചിന്ത വളർന്നു വരുന്നുണ്ട്. പിന്നീട് സഭയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്നപ്പോൾ പൗരസ്ത്യമെന്നും പാശ്ചാത്യമെന്നും രണ്ട് ഗ്രൂപ്പ് മാത്രമാണ് ആദ്യമുണ്ടായതെങ്കിലും ഇന്ന് യേശുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വിഭാഗങ്ങൾ 2000-ലേറെ വിഭാഗങ്ങളുണ്ട്. ഇതിലേതാണ് ശരി എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുണ്ട്. അവർക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലരൊക്കെ വളരെ ശക്തമായിട്ട് നമ്മളോട് പറയാറുണ്ട്, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശുക്രിസ്തു രക്ഷകനാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. അത്രയും പോരാ. രണ്ടാം വത്തിക്കാൻ സൂനോദോസിൻ്റെ തിരുസഭ എന്ന് പറയുന്ന പ്രമാണരേഖയിൽ കൃത്യമായി ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പരിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികവുമായ സഭ കത്തോലിക്കാ സഭയിൽ നിലനിൽക്കുന്നു, വേറെ ഒന്നിലുമല്ല. നിങ്ങൾ കത്തോലിക്കരാണെങ്കിൽ കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രമാണം എല്ലാ ഞായറാഴ്ചയും ഏറ്റുപറയുന്നുണ്ട്. ഏകവും പരിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ സഭ എവിടെയാണ്? ഈ സഭ കത്തോലിക്കാ സഭയിൽ നിലനിൽക്കുന്നു എന്ന് രണ്ടാം വത്തിക്കാൻ സൂനോദോസിൻ്റെ തിരുസഭ 8-ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. ഇത് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാതെ പലപ്പോഴും നമ്മൾ പറയുന്ന എന്താണ്, ഏത് സഭയുടെ ആളുകളുമായി ചേർന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. ഒത്തിരി ചെറുപ്പക്കാർ സഭ വിട്ടുപോകുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സിനഡ് എന്തിനാണെന്ന് നിങ്ങൾ കൃത്യമായും അറിയണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, കൂട്ടായ്മ. ആരും അന്യരല്ല സഭയിൽ. ഇന്ന് 2-ാമത്തെ വായന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗ്രീക്കുകാരനെന്നോ ഹീബ്രൂ എന്നോ ഒരു വ്യത്യാസവുമില്ല എന്ന് നമ്മൾ വേദപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ട് അത് ജീവിതത്തിൽ പ്രാമർത്ഥികമാക്കാതെ കടന്നു പോകുമ്പോൾ ഈ കൂട്ടായ്മ എന്ന പദത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് എപ്പോഴും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പങ്കാളിത്തം. പലപ്പോഴും അൽമേനിയർ സഭയെ കുറ്റപ്പെടുത്തിയിരുന്നത് പങ്കാളിത്തം എന്ന് പറയുന്നത് എന്താണ്, ഞങ്ങൾ മിഷൻ സൺഡേക്ക് നിങ്ങൾക്ക് സഭയ്ക്ക് എന്തെങ്കിലും കാഴ്ച നൽകുന്നതാണോ, അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അതല്ല പങ്കാളിത്തം എന്ന് പറയുമ്പോൾ, സഭയുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായ പങ്കാളിത്തത്തോടെ കുർബാനയായാലും പ്രാർത്ഥനയായാലും പാട്ടായാലും മറ്റ് പ്രശ്നങ്ങളായാലും അവിടെയൊക്കെ സഭയുടെ മക്കളെന്ന നിലയിൽ സജീവമായി പങ്കുചേരുന്ന സംവിധാനത്തെയാണ് പങ്കാളിത്തം കൊണ്ട് വിവക്ഷിക്കുന്നത്. മാത്രമല്ല 3-ാമത്തേത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്, പ്രേഷിതത്വം. പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. പ്രേഷിതരാരാണ്? വൈദികരാണ്. അവരുടെ ജോലിയാണ് സുവിശേഷം പ്രസംഗിക്കുക അല്ലെങ്കിൽ പുതിയതായി വിശ്വാസികളെ കണ്ടെത്തുക. അല്ല, പ്രേഷിതത്വം കൊണ്ട് വിവക്ഷിക്കുന്നത് ഓരോ ക്രൈസ്തവനും അവൻ ഏത് മേഖലയിലാണോ വ്യാപരിക്കുന്നത് ആ മേഖലയിൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ധാർമ്മികതയും വിശ്വാസവും വ്യക്തമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ സാധ്യമാകണം. അത് സാധ്യമാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം സഭ നവീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും ആഴത്തിൽ ഇനിയും പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ പ്രാവർത്തികമാക്കുവാൻ ഒരുപടി കാര്യങ്ങളായിരിക്കും സഭ നമ്മോട് പറയുക. അത് പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ യേശുവിൻ്റെ മുഖത്തിന് 21-ാം നൂറ്റാണ്ടിലെ ശോഭയുണ്ടാകുകയുള്ളെന്ന് മറന്നു പോകരുത്. പലപ്പോഴും ആളുകൾ നമ്മെ കുറ്റപ്പെടുത്തുന്നു. ആ കുറ്റപ്പെടുത്തലുകൾ ശരിയാണെന്ന് നമ്മൾ കൂടി സമ്മതിക്കാറുണ്ട്. അതേ അതെ, സഭയിൽ പ്രശ്നങ്ങളുണ്ട്, സിസ്റ്റർമാരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്, പുരോഹിതന്മാരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പണത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് പറഞ്ഞ് എല്ലാവരും സഭയിൽ നകന്നു പോകുമ്പോൾ ചിന്തിക്കേണ്ടത് എനിക്ക് യേശുവിലുള്ള വിശ്വാസം എത്രമാത്രം ദൃഢമാണ്, എന്തുമാത്രം സുദൃഢമായ വിശ്വാസത്തിൻ്റെ ഉടമയാണ് ഞാൻ, എത്രമാത്രം ധാർമ്മികതയോടുകൂടി ഞാൻ വ്യാപരിക്കുന്ന മേഖലയിൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയും. നിങ്ങൾക്കറിയാം, ഓരോ ദിവസത്തെയും പത്രമാധ്യമങ്ങളിലൂടെ വന്നെത്തുന്ന വാർത്തകൾ
എത്രയോ വേദനിക്കുന്ന വാർത്തകളാണ് നാം വായിക്കുന്നത്. ആരാണിത് ചെയ്യുന്നത്? മനുഷ്യർ തന്നെയാണ് ചെയ്യുന്നത്, വേറെ ആരുമല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ അവശേഷിക്കുന്നത് തിന്മയുടെ ലോകമെന്ന് ശക്തമാണ്. തിന്മയെ പ്രതിരോധിക്കുന്നതിന് ക്രിസ്തീയമായ ജീവിത ശൈലിയും ജീവിത സാക്ഷ്യവും സൃഷ്ടിക്കുന്നതിന് സഭയ്ക്ക് പരാജയമുണ്ടായാൽ അത് വലിയ പരാജയം തന്നെയായിരിക്കും. ആ പരാജയത്തെ അതിജീവിക്കുന്നതിനാണ് സഭ ഇതുപോലുള്ള സിനഡുകൾ നടത്തി ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരുമിച്ച് കാര്യങ്ങൾ പഠിച്ച് ഒരുമിച്ച് കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി ഒരുമിച്ച് പ്രാവർത്തികമാക്കി സഭയുടെ മുഖത്തെ മുഖം ശോഭയുള്ള മുഖമാക്കി തീർക്കുവാൻ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ സിനഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഏറ്റവും പ്രധാനമായിട്ട് സഭ നമുക്ക് നൽകുന്ന സന്ദേശം, അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ ശക്തിപ്പെടണം. അവിടെയാണ് ശക്തീകരണം സംഭവിക്കേണ്ടത്. ആരും അന്യരല്ലാത്ത ഒരനുഭവം നമ്മുടെ ഇടവകളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും നമുക്ക് സാധ്യമാക്കുവാൻ കഴിയുമ്പോൾ തീർച്ചയായും സഭയുടെ മുഖം നവീകരിക്കപ്പെടും. ഒരു പുതിയ സഭയുടെ പ്രകാശമായിരിക്കും ലോകത്തിന് സമ്മാനിക്കുവാൻ കഴിയുക. അതുകൊണ്ട് നമ്മുടെ ഇടവകളിലൊക്കെ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങളുണ്ട്. അത് സ്ത്രീകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കുറേ പുരുഷന്മാരുടെ കാര്യമായിട്ടോ മാറ്റിവെക്കാതെ നമ്മൾ ആരും അന്യരല്ലെന്നും വിജാതീയരല്ലെന്നും കൂടിയവരല്ലെന്നും കുറഞ്ഞവരല്ലെന്നുമുള്ള ചിന്തയൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാവരും ഒന്നിക്കുന്ന സ്നേഹത്തിൻ്റെ, ഒരുമയുടെ, പങ്കാളിത്തത്തിൻ്റെ, വിശുദ്ധിയുടെ സമൂഹങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും സിനഡ് ഒരു വലിയ വിജയമായിരിക്കും. ആ വിജയത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ് ഇവിടെ ആരംഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇതിനകത്ത് പങ്കാളികളാകാൻ കഴിയും. നമ്മുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സഭയുടെ മുഖത്ത് നവീകരിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അതിനുവേണ്ടിയുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് തൻ്റെ കൃപാദാനം നമുക്ക് സമൃദ്ധമായി നൽകി സഭയുടെ മുഖത്തിൻ്റെ ശോഭ ഒത്തിരി വ്യക്തമാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകട്ടെ. കർത്താവിൻ്റെ കൃപയും കാരുണ്യവും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ആമേൻ.